വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഗ്രാമറിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വചൻ എന്താണ് എന്നുള്ളതാണ്. എന്താണ് വചൻ? വചൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ മിസ്, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 അതാണോ വചൻ എന്ന് പറയുന്നത്? നമ്മുടെ ഹിന്ദിയിലെ വചൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. മിസ് ക്ലിയർ ആക്കിയിട്ട് തരാം കേട്ടോ. നമുക്ക് ഒരു പെന്ന്, ഒരു പെന്നിന് നമ്മൾ പെന്ന് എന്ന് മാത്രമാണ് പറയാ. ഇതിനി മൂന്ന് പെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? മൂന്ന് പെന്നുകൾ എന്നാണ് പറയാ അല്ലെ. അപ്പൊ നമുക്ക് വചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുവചനമായിട്ടും ഏകവചനമായിട്ടും, അതായത് സിംഗുലർ ആയിട്ടും പ്ലൂരൽ ആയിട്ടും നമുക്ക് വേർഡ്സിനെ പറയാൻ പറ്റും. അതിനാണ് നമ്മൾ വചൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പൊ നല്ല ക്ലിയർ ആകും കേട്ടോ. നമുക്ക് നന്നായിട്ട് കത്തും. നോക്കിക്കേ, വചനാണല്ലേ. ജിൻ ശബ്ദവും സേ, ഏത് ശബ്ദത്തിൽ നിന്നാണോ, ഏത് വേർഡിൽ നിന്നാണോ, കിസി വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തു, വസ്തുക്കള്, അല്ലെങ്കിൽ പ്രാണി. പ്രാണി എന്ന് വെച്ചാൽ എന്താണ്? ആ പല്ലി പാറ്റ ആ പ്രാണിയാണോ? അല്ല അല്ലെ. പ്രാണി എന്ന് ഉദ്ദേശിച്ച ജീവനുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളെ കേട്ടോ. പ്രാണി ആദിക്ക് അവരുടെ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ, ഏകസേ അധിക് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതലോ, ഹോനേക്ക ഉള്ളതിന്റെ ബോധുഹോ, അങ്ങനെ ഒരു ബോധം തരുന്നു. ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രാണികളോ വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ബോധുഹോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ ഉസേ അതിനെ വചൻ കഹത്തേ, വചൻ എന്നാണ് നമ്മൾ പറയുന്നത്. മക്കൾ ഒന്ന് എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. നോക്കിക്കേ, ഏക്ക് കമര, ഒരു കമരയ്ക്ക് നമ്മൾ കമര എന്നാണ് പറയുന്നത്. ഇനി മൂന്ന് മുറികളുണ്ട്, മൂന്ന് മുറികളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? തീൻ കമരേ എന്നാണ് പറയുന്നത്. ഏ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ എന്ത് ചേർത്ത് കൊടുത്തു? അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാണ്. അപ്പൊ വചനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് എന്നുള്ളത് കൂടി നമുക്ക് ഒന്ന് ആലോചിച്ച് വെക്കണേ. രണ്ട് തരത്തിലുള്ള വചനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബഹുവചനവും ഏകവചനവും അല്ലെ. ഏകവചനം എന്ന് വെച്ചാൽ എന്താണ്? ആ ഒറ്റ ആള്, ഒറ്റ പെൺകുട്ടി, ഒറ്റ പ്രാണി, ഒറ്റ പല്ലി, ഒറ്റ പാറ്റ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? ആ ഇതിന്റെ ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ, ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, മിസ് തന്നിട്ടുണ്ട് ഏകവചനിലുള്ള കുറച്ച് ശബ്ദങ്ങൾ തന്നിട്ടുണ്ട്, ബഹുവചനിലുള്ള കുറച്ച് ശബ്ദങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് അടിപൊളിയായിട്ട് പഠിക്കാം. നോക്കിക്കേ മക്കള്, ലടുക്ക. ലടുക്ക എന്ന് വെച്ചാൽ എന്താണ്? ആ ആൺകുട്ടിയാണ് അല്ലെ. ഇനി ആൺകുട്ടികൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലടുക്കേ എന്നാക്കി മാറ്റണം, കേ എന്നുള്ള ശബ്ദമാക്കി നമ്മൾ മാറ്റണം. സെറ്റ് അല്ലേ? ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. മഹിള എന്ന് വെച്ചാൽ എന്താണ്? ആ സ്ത്രീക്കാണ് നമ്മൾ മഹിള എന്ന് പറയാ. ഈ സ്ത്രീകൾ എന്ന് പറയണമെങ്കിലോ നോക്കിക്കേ, മഹിളയേം എന്ന് ചേർത്ത് കൊടുക്കണം. ഏം എന്ന് പറയുന്ന ആ ശബ്ദമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെ. ഇനി ബുഡിയ, ബുഡിയ എന്ന് വെച്ചാൽ എന്താണ്? വയസ്സായ സ്ത്രീക്കാണ് നമ്മൾ ബുഡിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വയസ്സായ സ്ത്രീകൾ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ബുഡിയാം എന്ന് നമ്മൾ പറയും അല്ലെ. എന്താ പറയുന്നത്? ബുഡിയാം എന്ന് നമ്മൾ പറയും. ഓക്കെ, രാസ്ത, രാസ്ത എന്ന് വെച്ചാൽ എന്താണ്? വഴിയാണ് അല്ലെ. വഴിക്കാണ് നമ്മൾ രാസ്ത എന്ന് പറയുന്നത്. ഈ വഴികൾ എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? രാസ്തേം എന്ന് ഉപയോഗിക്കും. ഓക്കെ സെറ്റ്, മനസ്സിലാവുന്നുണ്ട് മിസ്സേ. അടുത്ത് നോക്കിക്കേ, പുസ്തകമാണ് അല്ലെ. പുസ്തകം എന്ന് വെച്ചാൽ എന്താണ്? ആ പുസ്തകമാണ്. ഇനി പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്? പുസ്തകം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, എന്താണ് പറയേണ്ടത്? പുസ്തകേം എന്ന് ചേർക്കണം. അതിന്റെ കുത്ത് നിങ്ങൾ മറന്നു പോകരുത്, പുസ്തകേം എന്നാണ് അല്ലെ. അടുത്തത് ലടുക്കിയാണ്, പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് നമ്മൾ ലടുക്കി എന്ന് പറയും, പെൺകുട്ടികൾക്ക് നമ്മൾ ലടുക്കിയാം എന്ന് പറയും. എന്താണ് പറയുന്നത്? ലടുക്കിയാം, യാം എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെ. കപ്പട എന്ന് വെച്ചാൽ എന്താണ്? ഡ്രസ്സാണ്. ഡ്രസ്സുകൾക്ക് നമ്മൾ എന്ത് പറയും? കപ്പടേ എന്ന് പറയും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഏകവചനവും ബഹുവചനവും എന്ന് പറയുന്നത്. ഓരോ സാധനങ്ങൾക്കും എന്താണ്? വ്യത്യസ്ത പേരുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ആ ലടുക്ക എന്നുള്ളത് ലടുക്കേ എന്നായി മാറും, ലടുക്കി എന്നുള്ളത് ലടുക്കിയാം എന്നായി മാറും. ഏം, യാം എന്ന് പറയുന്ന ശബ്ദങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കാറ്? ബഹുവചനങ്ങൾ ഉപയോഗിക്കാറ്. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.